സംബന്ധിച്ച കൂടുതൽ അറിവുകൾ ഉണ്ടാവേണ്ടതുണ്ട്. എന്തായാലും ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. വിജിലൻസ് ഫോറൻസിക് റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട്. പോലീസ് ഇന്നലെ ഔദ്യോഗികമായി എങ്ങനെ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗപ്പെടുത്തണം, അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന ചില മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ കൂടുതൽ ജാഗ്രതയോടെ മൊബൈൽ ഫോണുകൾ നമുക്ക് ഉപയോഗിക്കാം, കൈകാര്യം ചെയ്യാം എന്നത് ഓർമ്മപ്പെടുത്തുകയാണ് ഡാൻ കുര്യന്റെ ഈ റിപ്പോർട്ട്. കാണാം. കുഞ്ഞുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ സകല മനുഷ്യരുടെയും സന്തത സഹചാരിയായി മാറിയിരിക്കുകയാണ് മൊബൈൽ ഫോൺ. പക്ഷേ ആ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ഒരു 8 വയസ്സുകാരി മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് മരണപ്പെട്ടതോടെ അതുമായി ബന്ധപ്പെട്ട ആശങ്കകളും വർദ്ധിക്കുകയാണ്. എന്തുകൊണ്ടാണ് മൊബൈൽ ഫോൺ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നതിനിടയിൽ പൊട്ടിത്തെറിക്കാനുണ്ടായ സാഹചര്യം എന്നതിനെക്കുറിച്ച് പോലീസും മറ്റും വിവരസാങ്കേതിക വിദഗ്ധരുടെ അടക്കം സഹായത്തോടെ ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തുന്നുണ്ട് എങ്കിലും കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് ഇതുവരെയും അവർക്കാർക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ മൊബൈൽ ഫോൺ സർവീസ് ദാതാക്കളുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ അവരുമായി ചോദിച്ചറിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിലെ കാലപ്പഴക്കവും ഒപ്പം തന്നെ ലീക്കായ ബാറ്ററിയുടെ അമിതമായ ഉപയോഗവുമൊക്കെ ഇത്തരത്തിൽ പൊട്ടിത്തെറിക്കുന്നതിലേക്ക് വഴിവെക്കും എന്നത് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പവർ ബാങ്കുകളുടെയും മറ്റും ഉപയോഗം അത് പ്രചാരത്തിലായതോടെ പവർ ബാങ്ക് ഉപയോഗിച്ചുകൊണ്ട് മൊബൈൽ ഫോൺ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ശൈലി, അത് എല്ലാ തരത്തിലുള്ള ആ ജീവനക്കാർക്ക് ഇടയിലും അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർക്കിടയിലൊക്കെ ഇന്ന് സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ പോലും മൊബൈൽ ഫോൺ പവർ ബാങ്ക് ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ യൂസ് ചെയ്യുന്നത് അപകടത്തിലേക്ക് വഴിവെക്കും എന്ന കൃത്യമായ വിവരമാണ് അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നമുക്ക് നൽകുന്നത്. എന്തായാലും തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ മൊബൈൽ സ്ഥാപനത്തിലെ സർവീസ് വിഭാഗത്തിൻ്റെ മാനേജർ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നൽകിയ പ്രതികരണം ഇങ്ങനെയാണ്. ഫോൺ പൊട്ടിത്തെറിക്കുക എന്നുള്ളത് പല പല കാരണങ്ങളുണ്ട്. ഒന്ന്, മെയിനായിട്ടുള്ളത് ചാർജ് കണക്ട് ചെയ്ത് ഫോൺ യൂസ് ചെയ്യുന്നത്, അത് മെയിനായിട്ടുള്ള ഒരു റീസണാണ്. പിന്നെ കൂടുതലും പിന്നെ കാലപ്പഴക്കം ഉള്ള ഒരു ഫോൺ, ഒരു 4 വർഷമൊക്കെ പഴക്കമുള്ള ഫോണുകളാണെന്നുണ്ടെങ്കിൽ അത് കൂടുതലും ബാറ്ററി ബാക്കപ്പ് കുറവായിരിക്കും. അപ്പോൾ അധികമായിട്ട് ഫോൺ ചാർജ് ചെയ്ത് കൊടുക്കാറുണ്ടാവും കസ്റ്റമേഴ്സ്. അപ്പോൾ അതുകൊണ്ട് ഫോൺ ഹീറ്റ് കൂടുതലുള്ളതുകൊണ്ടും അങ്ങനെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. മുൻകരുതൽ എന്ന് പറയുമ്പോൾ, ഒന്നുകിൽ ഒരു ടെക്നീഷ്യനെ ഒരു 2 വർഷമൊക്കെ ആകുമ്പോൾ തന്നെ ഒരു മൊബൈൽ ഷോപ്പിൽ കൊടുത്ത് ഫോണിന് ഷോർട്ട് ഉണ്ടാകുന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യിപ്പിക്കുക. ബാറ്ററിയുടെ വാല്യൂ ഇനിയിപ്പോൾ എത്ര കാലം പോകും എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഉള്ള എല്ലാ ലേറ്റസ്റ്റ് ഫോണിലും ആ ബാറ്ററിയുടെ ആ വാല്യൂ ആ സെറ്റിങ്സിൻ്റെ അകത്ത് കാണിക്കാറുള്ളൂ. പവർ ബാങ്ക് നമ്മളൊരു അത്യാവശ്യം മാത്രം യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. അത് ഫോണിലും ചാർജറും പവർ ബാങ്കും തമ്മിൽ ഒരുപാട് ചാർജിങ്ങിൻ്റെ വേരിയേഷൻ ഒരുപാട് വരാറുണ്ട്. അപ്പോൾ അധികമായിട്ട് പവർ ബാങ്ക് യൂസ് ചെയ്യുന്നത് നല്ലതല്ല. ഫോണുകൾ ചാർജിങ്ങിലിട്ടിരിക്കുന്ന ഫോൺ ഉപയോഗിക്കാതെ ഇരിക്കുന്നതിനൊപ്പം 2 വർഷത്തിലധികം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്മാർട്ട് ഫോൺ കൃത്യമായ ഇടവേളകളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചും സേവനദാതാക്കളുമായി ബന്ധപ്പെട്ട വിദഗ്ധർ കൃത്യമായ ഉപദേശങ്ങൾ നൽകി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട അവബോധം അത് മലയാളികൾക്ക് എത്രത്തോളം ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് എന്നതാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ വീണ്ടും പല കോണുകളിൽ നിന്നും കേൾക്കാനിടയാകുന്ന ഒരു സാഹചര്യം ഉരുത്തിരിയുന്നത്. എന്തായാലും കുട്ടികൾക്ക് ഉൾപ്പെടെ പഠനവുമായി ബന്ധപ്പെട്ടും മറ്റ് ആവശ്യങ്ങൾക്കും സ്മാർട്ട് ഫോൺ മാറ്റി നിർത്താൻ ആവാത്ത ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ഈ അവബോധം ഇത്തരത്തിലുള്ള അപകടങ്ങൾ മുമ്പോട്ട് ഉണ്ടാകാതിരിക്കുന്നതിന് നമുക്കൊരു ചൂണ്ടുപലകയായി മാറട്ടെ. യെസ്, എന്തായാലും വളരെ വാല്യുബിളായ ഇൻഫർമേഷനാണ് ഈ റിപ്പോർട്ടിലുള്ളത്. അത് എല്ലാവർക്കും ഗുണം ചെയ്യട്ടെ എന്ന് നമുക്കും കരുതാം. മറ്റൊരു ഇപ്പോൾ ലഭിച്ച